അടിപൊളി മാലാഖയാണല്ലോടാ. അത് പെണ്ണിന്റെ ട്വിൻ സിസ്റ്റർ സോനിയ ആണോ? അപ്പൊ പിന്നെ പെണ്ണെങ്ങനെ ഉണ്ടാവും? അപ്പഴേ സ്വപ്നം കാണുവാണോ? ഇറങ്ങ, പള്ളി എത്തി. അയ്യേ, ഇതാണോ അടിപൊളി? അത് അമ്മായിയാടാ. വേണ്ടേ, നിന്റെ മണവാളൻ അവിടെ കണ്ണും തള്ളി നിപ്പുണ്ട്. തിന്ന് പിടിച്ചേ, ചെന്നൊരു കുശലം പറയട്ടെ. സോണി, ഡോണ്ട് ബി ക്രേസി. ഇല്ലെന്നേ, ഓൺലി എ ഫോർമൽ ടോക്ക്. അതെ, കാര്യം. ഡു യു റിമെമ്പർ മീ? സോണിയല്ലേ. മൈ ജീസസ്, നല്ല ഓർമ്മ ശക്തിയാണല്ലോ. ഒരാളെ ഒറ്റ പ്രാവശ്യം പരിചയപ്പെട്ടാ മതി, ഞാൻ മറക്കില്ല. നാൻസിയുടെ ഭാഗ്യം. കീപ് ഇറ്റ് അപ്പ്. നീ ഇവിടെ നിൽക്കുകയാണ്? ഡാഡി, ഞാൻ വെറുതെ. വീട്ടിലെ സമയമായി, നമുക്ക് പള്ളിക്കകത്തേക്ക് തേങ്ങാ. ഓ അച്ചോ, ഗബ്രിയൽ അച്ചോ. ചേച്ചിയെ കെട്ടിക്കാൻ വന്നിട്ട് നീ എന്തിനാ കിടന്ന് വിളിച്ചു പോകുന്നേ? കൊയറ് തുടങ്ങാൻ ഇതുവരെ ചണ്ണിച്ചിന് എത്തിയിട്ടില്ല. കയറോ? കയറ് കൂട്ടാണോ ചെറുക്കൻ താലി കെട്ടത്? കയറല്ല, കൊയർ. കൊയർ പാട്ട് പാടാൻ ചണ്ണിച്ചിന് എത്തിയിട്ടില്ലെന്ന്. എന്താ പിതാവേ, ആനക്കാടിലവറാച്ചന്റെ വായിൽ നിൽക്കുന്ന പുളിച്ച വചനാവനെ കേൾപ്പിച്ച് ഇറങ്ങുന്നാ തോന്നണേ. സമയത്തിന് എത്തണേ മോനെ എന്നും പറഞ്ഞ് ഞാൻ എന്റെ ബൈക്കും കൊടുത്ത് അയച്ചതാ. ചതിക്കുമോ? ഏ, സണ്ണീശം വന്നു എന്നാ തോന്നുന്നേ.
Oh, my God.
തലശ്ശേരി കുഞ്ഞമ്പു രണ്ടുപേരും കുഞ്ഞമ്പുമാരാണോ? അല്ല സാർ, ശരിക്കും തലശ്ശേരി കുഞ്ഞമ്പു ജയാണ്. ഞങ്ങളത് ചുരുക്കി തഞ്ഞമ്പു എന്ന് വിളിക്കും. ഈ മുഖത്തൊക്കെ പ്രകൃതി ചികിത്സയ, ചാരം തേച്ച് വിട്ടിരിക്കുക. കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ സാറേ ഒരബദ്ധം പറ്റി പോയതാ. സത്യമായിട്ട് ഞങ്ങൾ അത്രക്കാരല്ല, പ്രത്യേകിച്ച് ഞാൻ. ഈ പെണ്ണാലോചന സാറേ, ഞാൻ വായും മനസ്സറിയാത്ത കാര്യങ്ങൾ അതൊക്കെ. വായും മനസ്സറിയാതാണോ പത്രത്തിൽ പറഞ്ഞു? പത്രത്തിൽ പരസ്യം കൊടുക്കണ്ട, കൊടുക്കണ്ട. പേടിക്കണ്ട, ഞാൻ പൊന്നൻ. ഈ പരസ്യം കണ്ട് എന്റെ പെങ്ങൾക്ക് വേണ്ടി ആലോചിക്കാൻ വന്നത്. ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ. അപ്പൊ തഞ്ചുമേട്ടന് ആണ് കാണാൻ വന്നാണല്ലേ. എന്റെ പൊന്ന് സാറേ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി കൊടുക്കണം. ഒരു 100 പെണ്ണെങ്കിലും കണ്ടുണ്ടാവും. അത് നടക്കും നടക്കും വരുമ്പോഴേക്ക് ഏതെങ്കിലും പാര വരും, അതൊഴിയും. ഇപ്പൊ തന്നെ ഇയാളാരാ? ഞങ്ങളുടെ കമ്പനിയിലെ ഡ്രൈവറാ. ഈച്ചർ വിദ്യാഭ്യാസം ഇല്ല. എക്സ്ക്യൂസ് മീ, പ്ലീസ് കം ഓൺ. ഈശ്വരനോട് കളിക്കണ്ടോ? എന്താ ഡ്രൈവർ എന്ന് പറഞ്ഞപ്പോ ഒരു പൊജ്ഞം. അതിനെന്താടാ, 45 വയസ്സിൽ ആറ്റു നൂറ്റു വന്ന ഒരു കല്യാണക്കാരിയാ. എന്താ പ്രശ്നം? ഒന്നുമില്ല, പെണ്ണ് കാണാൻ എന്നാ വരേണ്ടതെന്ന് ചോദിക്കുകയായിരുന്നു. കാരണവന്മാരോട് ആലോചിച്ചിട്ട് വരേണ്ട ദിവസം ഞാൻ അറിയിക്കാം. ഏതായാലും നിങ്ങൾ അവർക്ക് ചേരും. ചിക്കും 10-40 വയസ്സായി. 40-40 ഓക്കെ. സൈക്കിളിലായാലും കുഴപ്പമില്ല, സഹിക്കാൻ പറ്റത്തോളാണ് സാർ. നമുക്ക് ആലോചിക്കാം. അയ്യോ ദൈവമേ, ഇതേണ്ട പൊട്ടനച്ചം വരുന്നു. ഇയാളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എന്താണാ തൂതാസിനെ പോലെ കോലോ കിട്ടി നിൽക്കുന്നത്? ഒറ്റള്ളത്തിലാ ഞാൻ വെറുതെ വെടിയില്ല. ഇത്രയും വേഗം അച്ഛനെ അതറിഞ്ഞോ? ഓരോരുത്തന്മാർ കാണിച്ചു വെക്കുന്ന പോക്കരത്തിൽ ബാക്കിയുള്ളവനാ ഇരിക്കെ പ്രതിയില്ലാത്തത്. ക്ഷമിക്കണോ വെച്ചോ, ഒരബദ്ധം പറ്റി പോയ. അതൊക്കെ ചെയ്യുമ്പോ ഓർക്കണമായിരുന്നു. എവിടെ റസൾട്ട്? ഗാനമേളക്ക് പോയി. ഗാനമേളക്ക്? ഗാനമേളക്ക് എവിടെ? ഇവിടെ ജിലേബി കച്ചവടം നടത്തുന്ന പറവാന ചേട്ടന്റെ വീട്ടിലെ കല്യാണത്തില്. കല്യാണപ്പാട്ടിന് പോകേണ്ട ഒരു സമയം. അച്ഛൻ ദേവേദി ഇക്കാര്യം സണ്ണിച്ചനോട് പറയരുത്. പറഞ്ഞത് അച്ഛൻ കേട്ടില്ല. ദേവി അത് സണ്ണിച്ചനോട് ഇക്കാര്യം പറയരുത്. പറയാതിരുന്നിട്ട് എന്താ കാര്യം? അവന്മാരിപ്പോ ഇങ്ങോട്ട് എത്തി. കൈ കിട്ടിയ ഒറ്റയെണ്ണത്തിന്റെ പൊടിയാണ്. Yeah.
ഈശോ മിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. എന്തുന്നാണ് ഇത്? മാർവാടി വേഷങ്ങൾ ടസ്റ്ററായിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞിട്ട് അതിനു മുമ്പ് നിന്റെ പരിപാടി അവർ തീർക്കും. ആര്? അയ്യോ അഡ്വാൻസ്. പാലക്കാട് അപരാച്ചൻ ആരാണെന്ന് അന്നിന്റെ വിചാരം. തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി പട്ടി കെട്ടുകൊടുക്കും അയാള്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യുന്ന അച്ഛൻ പറയുന്നത്? അതിന് ഞാൻ എന്ത് ചെയ്തെന്ന് അച്ഛൻ പറയുന്നത്? നീ എന്തിനാ ആ പെണ്ണിനെ കയറി ചുംബിക്കാൻ പോയത്? ഞാനോ? അവളല്ലേ എന്നെ. അവള് ചുണ്ടും കൊണ്ട് വന്നപ്പോ നീ എന്തിനാ കവിളും കൊണ്ട് നിന്നത്? ഓഹോ അത് കൊള്ളാലോ. ഞാൻ വിചാരിച്ചോ അവളെന്നെ ഇങ്ങനെ കാണിക്കുന്നു. വേണ്ട, ഞാനിപ്പോ എന്താ വേണ്ട? നീ കമ്പനിയിൽ നിന്ന് വല്ല ട്രാൻസ്ഫറോ മറ്റോ വാങ്ങി കണ്ണത്താ ദൂരത്ത് എവിടേക്കെങ്കിലും പൊയ്ക്കോ. ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നെങ്കിലും കരുതി സമാധാനിക്കാലോ എനിക്ക്. പിന്നെ എന്റെ പെങ്ങളുടെ ബോംബെ വളർന്നത് കൊണ്ട് അല്പം ഫാഷനബിൾ ആയിപ്പോയി. എന്നാലും അവളൊരു മാലാഖ അല്ലേ അച്ചോ? പിന്നെ സംശയമുണ്ടോ? നല്ല നീളം കൂടിയ ഒരു മാലാഖ. തങ്കം കൊണ്ടൊരു സണ്ണിച്ചിന് വേണമെന്ന് അവള് പറഞ്ഞാൽ നിന്റെ തൂക്കത്തിലൊരെണ്ണം ഇപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എങ്കിലതാ നല്ലത്. പക്ഷെ അത് നടക്കില്ലല്ലോ. അവളുടെ മോഹം നീയായിപ്പോയില്ലേ? എടാ ഉവേ, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചു, പക്ഷെ നിന്നെ എനിക്ക് വേണം. അങ്ങനെ ലേലം വിളിച്ച് കച്ചവടം ഉറപ്പിക്കാൻ ഞാൻ എന്താ നേർച്ച കൊഴിയോ? അച്ചോ നീ എന്ത് വർത്താറീ പറഞ്ഞു? പിന്നെ പറയാതെ അയാള് പറഞ്ഞ അച്ഛൻ കേട്ടില്ലേ, ഇറച്ചി വെട്ടിയത് കാളയ്ക്കും പോത്തിനും വില ചോദിക്കുന്ന പോലെ. പരിശുദ്ധാത്മാവ് പ്രളവായിട്ട് പറഞ്ഞു വരുമ്പോ വെടിവെച്ച് കൊന്ന് കറിവെച്ച് കൂട്ടാനാണോ തന്റെ ഭാവം? എടാ ആനക്കാടിലെ അവർ അച്ഛന്റെ മരുമകനാകാന്ന് പറയാം, അതൊരു ഭാഗ്യമാ. അങ്ങനെ സ്വന്തം വ്യക്തിത്വം കളഞ്ഞിട്ടൊരു ഭാഗ്യം എനിക്ക് വേണ്ടച്ചോ? എടാ ഇതുകൊണ്ട് നിന്റെ വ്യക്തിത്വം കൂടത്തേ ഉള്ളൂ. അല്ല നിനക്കെന്താ അവളോട് വെറുപ്പാണോ? തോട്ടി പോലത്തെ പൊക്കവും മരം കയറിയ സ്വഭാവമൊക്കെ ആണെങ്കിലും എനിക്ക് അവളോട് വെറുപ്പൊന്നുമില്ല. അപ്പൊ ഇഷ്ടമാണേ
എങ്കിൽ പിന്നെ വാക്ക് കൊടുക്കാല്ലേ. പക്ഷേ ബന്ധം ശരിയാവില്ല അച്ഛോ. എനിക്ക് എന്റേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അഭിപ്രായം മാറ്റണ്ട, നിന്റെ ഡിമാൻഡ്സ് അങ്ങോട്ട് പറഞ്ഞോ. ഡിമാൻഡ്സ് ഒന്നുമില്ല, എപ്പോഴാ കല്യാണം നടത്തണം അവരാച്ചൻ അങ്ങോട്ട് തീരുമാനിച്ചോ? ഇല്ലച്ചോ, ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും കഴിയാതെ എനിക്ക് കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അപ്പൊ ഉടനെ തന്നെ നടത്താലോ? ഉടനെ നടത്താനല്ല, ഒരു വർഷം കഴിയാതെ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ലെന്ന്. ഹലോ, സ്വന്തമായിട്ട് ഒരു പിടി മണ്ണ് വാങ്ങി അതിനകത്തൊരു കൂര വെച്ചിട്ടേ ഞാൻ കല്യാണം കഴിക്കൂ. കപ്പൽ പോലൊരു വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് എന്റെ പൊക്ക് നിന്റെ കൂര? പിന്നെ അവകാശന്റെ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റാനിക് അല്ലയോ? അതിലേക്ക് കയറി പുറത്താ പോരെ? അത് ഇടിഞ്ഞു പിടിഞ്ഞു മുങ്ങിപ്പോയില്ലേ? അങ്ങനെ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായി പെണ്ണുമ്പിളുടെ ചെലവിൽ ഞണ്ണി ജീവിക്കാൻ സണ്ണിച്ചനെ കിട്ടില്ല. മോനെ സണ്ണിച്ച, വേണ്ടച്ചോ, എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആമ്പിളറായാലും ഇങ്ങനെ വേണം. ഈ വീറും വാശിയും എനിക്കിഷ്ടമായി. ഒന്നല്ല, നിന്നെ പോലത്തെ ഒരു മരുമോനെ കിട്ടാൻ 9 കൊല്ലം കാത്തിരിക്കാൻ പറഞ്ഞാലും അവറാച്ചൻ തയ്യാർ. വാച്ച്മാൻ, ഓ, കോസ്റ്റ്യൂം ഡിസൈനർ സണ്ണിച്ചന്റെ റൂം ഏതാ? ഇതിലെ വലത്തേക്ക് എല്ലുമ്പോ ഇടത്തോസാണ് മുറിയ. താങ്ക് യു. ഹായ്. ഹായ്. അനുഭവിച്ചോടാം, രാത്രിക്ക് ഞണ്ണാമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. പൊളിച്ച് തൊഴുത് ഞണ്ണി കണ്ണടത്തി ചാഞ്ചി
പോകുമല്ലേ. പിന്നെ Let's go.
എന്റെ മകൾ ആവശ്യപ്രകാരം
ഞാൻ ചെയ്യാൻ പോകുന്ന രാജകീയ പ്രഖ്യാപനം, എ റോയൽ അനൗൺസ്മെന്റ്. കം ഓൺ, ഫോളോ മീ. കം ഓൺ, കം ഓൺ ഫ്രണ്ട്സ്, കം ഓൺ. സൈലൻസ്, സൈലൻസ്, ഒന്ന് ശ്രദ്ധിക്കണേ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സന്തോഷം നിറഞ്ഞ അവസരത്തിൽ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. മിസ്റ്റർ മിസ്റ്റർ സണ്ണിച്ചൻ. പാട്ടുകാരൻ സണ്ണിച്ചനെ പരിചയപ്പെടുത്താൻ എന്തിരിക്കുന്നു? ഗബ്രിയേൽ അച്ഛന്റെ വളർത്തുപുത്രനല്ലേ? ആയിരിക്കാം, പക്ഷെ ഇപ്പോൾ എന്റെ മകൾ സോണി വാങ്ങിക്കാൻ വന്ന ചെറുപ്പക്കാരനാണ്. എന്റെ ഭാവി മരുമകനാണ്. മൈ സൺ ഇൻ ലോ മിസ്റ്റർ സണ്ണിച്ചൻ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇതൊരു മഹാത്യാഗം തന്നെയാ അവറാച്ച. വെറും ഒരു അനാഥ പയ്യന് കോടീശ്വരനായ അവറാച്ചന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഫാന്റാസ്റ്റിക്. എന്റെ അമ്മായി അച്ഛനായോണ്ട് പറയുകയല്ല, അതാണ് അവറാച്ച. ഉടനെ ആ കൈ. യു ആർ വെരി ലക്കി. ഇനിയിപ്പൊ ആരെങ്കിലും ചോദിച്ചാ പറയാൻ നിനക്കൊരു അഡ്രസ് ആയില്ലേ? സണ്ണില്ല പാനക്കാട് അവറാച്ചൻ. വേണ്ട സോണിയ, ചേരേണ്ടത് ചേരാവൂ. ഞാനൊരിക്കലും സോണിയക്ക് ചേർന്ന ആളല്ല. ലീവ് മീ അലോൺ. വെളിവില്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി. പീറ്റർ പറഞ്ഞ ശരിയാ. സ്വന്തം എന്ന് പറയാൻ ഒരു അഡ്രസ് പോലും ഇല്ലാത്തവനാ ഞാൻ. വെറും സണ്ണി. അതിന്റെ കൂടെ ചേർക്കാൻ തന്തയുടെയോ തറവാടിന്റെയോ ഒന്നും പേര് പോലും അറിയാൻ പാടില്ലാത്തൊരു തെണ്ടി. നോ സണ്ണിച്ച പ്ലീസ്. ഒരു പണക്കാരന്റെ മോളായി ഞാൻ ജനിച്ചു പോയത് എന്റെ കുറ്റമാണോ? എങ്കിൽ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരാം. സണ്ണിച്ചൻ വിളിക്കുന്ന ഏത് കൂരയിലേക്കും വരാം. എന്ത് കഷ്ടപ്പാട് സഹിക്കാം. എന്നെ വേണ്ടെന്ന് വെക്കരുത്. ജാനകി, ആ ഓടിക്കേറി വന്ന പെണ്ണിന്റെ അമ്മയെന്നാ പറയണേ. കൊറേ നേരെ കാത്തുക്കുണു. ഇതാ ഇതാ സണ്ണിച്ചൻ. എന്താ കാര്യം എന്ന് വെച്ചാ പറഞ്ഞു വേണം. സ്ഥലം കാര്യമാക്കാൻ നോക്ക്. എന്താ വന്നത്? മോൻ എന്റെ കൂടെ ഒന്ന് വരണം. കൂടെ വരണോ? എങ്ങോട്ട്? എന്റെ മോള് കരുണാലയ ഹോസ്പിറ്റലാ. മോനൊന്ന് വന്ന് കണ്ട. അവളുടെ അസുഖത്തിന് ആശ്വാസം കിട്ടുന്ന ഡോക്ടർ പറഞ്ഞത്. ആശ്വാസം കിട്ടാൻ ഇയാൾ എന്താ ഓക്സിജൻ സിലിണ്ടർ? ഈശ്വരൻ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെല്ലാം ഡോക്ടർ പറഞ്ഞോളാന്ന് പറഞ്ഞു. മോനൊന്ന് അവിടം വരെ വരണം. എന്നോടൊന്നും തോന്നരുത്, എനിക്ക് വരാൻ പറ്റില്ല. ഒരിക്കലും ആ പെണ്ണ് ഇവിടെ വന്ന് കയറിയതിന് നാണക്കേട് കാരണം തലപൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങള്. ദൈവം ഇതെന്നെ ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങൾ പോണം. അതല്ല മോനെ, മോനെ. അതെ, ഞങ്ങളിവിടെ കല്യാണപ്രായം കഴിഞ്ഞവരും കഴിയോത്തരായിട്ട് രണ്ടു മൂന്ന് ആണുങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കുന്ന സ്ഥലം. നിങ്ങളുടെ മോള് വന്നത് കൊളാക്കി. ഇനി നിങ്ങളും കൂടി നിന്ന് കൂടുതൽ വഷളാക്കരുത്. അതല്ല, ഒരേ ഒരു തവണ എന്റെ മോളെ വന്നത് കാണാൻ പറയൂ. സണ്ണിച്ചില്ലല്ലോ പറഞ്ഞ പറ്റിയെന്ന്. തലമുട തലമുട അവരുടെ മകള് കരുണാലയത്തിലാണെന്നല്ലേ പറഞ്ഞത്? അതെ, കരുണാലയം എന്ന് പറയുന്ന ഒരു മെന്റൽ ഹോസ്പിറ്റലാണ്. എന്റെ ബലദൈവങ്ങളെ, ആ പെണ്ണിന് വട്ടായോ? സോണി എങ്ങനെ അറിഞ്ഞ? വേണ്ട, എന്തിനാ വെറുതെ? അതൊരു ചെണ്ടയെ കൊട്ട് എഴുന്നള്ളിച്ചോണ്ടല്ലോ അങ്ങോട്ട് പോണത്. ഒന്ന് കാണുക പോരുക അത്രേ വേണ്ടു. നിന്റെ പ്രസൻസ് എന്തോ ട്രീറ്റ്മെന്റ് നടത്താനുണ്ടെന്നാ ഡോക്ടർ സാമുൽ പറയണത്. വേറെ ഏതെങ്കിലും ഡോക്ടറായിരുന്നെങ്കിൽ ഞാൻ ഒരു ഒഴിവ് പറഞ്ഞേനെ, പക്ഷെ ഡോക്ടർ സാമുൽ അങ്ങനത്തെ ആളല്ല. എന്റെ പ്രസൻസിൽ എന്ത് ട്രീറ്റ്മെന്റ്?
ഞാനും ആ കുട്ടിയുമായിട്ട് എന്താ ബന്ധം? അതെനിക്കും മനസ്സിലാകാത്ത കാര്യമാണ്. പക്ഷേ മനുഷ്യന്റെ മനസ്സിന്റെ കാര്യമല്ലേ, ആരുടെ മനസ്സ് എപ്പോഴാണ് താളം തെറ്റുന്നതെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റൂ? എന്റെ മോനൊന്ന് ചെല്ലേ. ചേട്ടായി എത്രയായി? 45. തന്റെ വയസ്സല്ലേ ചോദിച്ച്, 30 രൂപ മതി. 30 രൂപയ്ക്ക് വല്ല കൈവണ്ടി വരും. പോക്കിരുതെന്നും പറയരുത്. കുറെ നാള് ഞാനും കേട്ടു. ഞാനെന്ത് വേണം? ഈശ്വര പോട്ടട. എന്ത് പോട്ടെ? സണ്ണിച്ചിനെ പോലെ ഇവരൊക്കെ ചീത്തയാക്കണം. വട്ടന്മാരുടെ ഓട്ടത്തിൽ ആരും വരാത്തത്? വട്ടന്മാരോ? ആരുദ്ദേശിച്ച അയാൾ അങ്ങനെ പറഞ്ഞേ? എന്തായാലും ഞങ്ങളെ രണ്ടുപേരും ഉദ്ദേശിച്ചല്ല. എന്തല്ലേ, ഞാൻ കാത്തിരിക്കുന്നു. വട്ട എന്താ നിക്കണേ? വരൂ. ഞങ്ങക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ് സാമു. അസുഖങ്ങളിൽ എല്ലാരും ഇങ്ങനെ തന്നെയാ പറയുന്നത്. കയ്യിലിരിക്കുന്ന കട്ടിയുടെ സാധനമാണല്ലേ, അല്ല ഓപ്പറേഷൻ ഉള്ളത്? ഏ പേടിക്കണ്ട, ഞാൻ ഇവിടുത്തെ ഡോക്ടറും തോട്ടക്കാരും ഒക്കെയാണ്. ഇവിടുത്തെ അലക്കുകാരനും തോട്ടിയൊക്കെ സാറ് തന്നെയാണോ? ആവശ്യം വന്നാൽ അത് ചെയ്യാനും ഒട്ടും മടിയില്ല. സേവനത്തിറങ്ങിയ ഈഗോക്ക് സ്ഥാനമില്ല. അതെ, സണ്ണിച്ചനെ എനിക്കറിയാം. ആ വെളിച്ചപ്പാടിനെ എല്ലാരും അറിയും, പക്ഷെ വെളിച്ചണ്ടേ ആരും അറിയില്ല. ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇയാൾക്ക് മാത്രമല്ല, ഇയാൾക്കും. ശബ്ദം കേട്ടാ തിരിച്ചറിയോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാ ഞാൻ വിളിപ്പിച്ചത്. ഇപ്പൊ എനിക്ക് സമാധാനമായി.
അവളുടെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. എന്നാലും പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയും. ഡോക്ടർ എന്താ, 36 പേഷ്യന്റ് ഇതുവരെ ബോധം വീണ്ടില്ല. ഷോക്ക് എപ്പോഴാ കൊടുത്ത്? 2 മണിക്കൂറായി. ആ ഞാൻ വരുന്നു. അതെ വീണ്ടും കാണാം. വീണ്ടും കാണാമെന്നോ? കല്യാണം നിശ്ചയിച്ച് തീർത്തിരിക്കുന്ന ചെറുക്കന് അടിക്കടി പ്രാന്താശുപത്രി കയറി ഇറങ്ങുന്ന നാട്ടുകാരുണ്ട, പിന്നെ അത് മതി. രീതികൾ കണ്ടിട്ട് ഇയാൾ ഇനിയും ചിലപ്പോ അവിടെ വരേണ്ടി വരും. അതിന്റെ അർത്ഥം എനിക്ക് വട്ടാണ്. അല്ല അച്ഛനല്ല ചാച്ചാൽ പോപ്പ് പറഞ്ഞത് ഇനി ഇങ്ങോട്ട് വരില്ല. ഈ വട്ടന്മാരുടെ തല്ലുള്ള ഞങ്ങളെ കൊണ്ട് വയ്യ. സണ്ണിച്ചൻ ഇനിയും തല്ലുള്ള ഇവിടെ വരേണ്ടി വരും. ഗബ്രിയലച്ഛൻ പറഞ്ഞോണ്ട് വന്നതല്ലേ, ഇനി നമുക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. മാതാവേ ആര് പറഞ്ഞു? നീ ആണോ? അവളെന്നെ കാണരുത്. കവർ ചെയ്യ, കവർ ചെയ്യ, കവർ ചെയ്യ. സണ്ണിച്ച മേളിലേക്ക് വിട്ടോടോ. സണ്ണിച്ച അവളോട് നീ എന്താ പറയാ? വരൂ നോക്ക്, ബീച്ചിൽ പോവാന്ന് പറയാം. സോണിയ, സോണിയ എന്താ ഇവിടെ? ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് റോണ എന്റെ ഒരു ഫ്രണ്ടാ. അയ്യോ മാതാവേ. ഏയ് നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങള് പിന്നെ ഞങ്ങൾ ഈ തഞ്ചമ്മുചേട്ടൻ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വന്നതാ. ഓ ജീസസ്, എന്ത് പറ്റി? ചെറുതായിട്ട് ഒരു, അയ്യോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചവിട്ടും തൊഴിക്കണ്ടേ? പുള്ളി വയലന്റ് ആണ്, പക്ഷെ ഞങ്ങൾ സൈലന്റ് ആണ്. അതുകൊണ്ടാണ് പുള്ളി ആദ്യം വയലന്റ് ആവാൻ ഞങ്ങൾ സമ്മതിക്കാത്തത്. കല്യാണം കഴിക്കാത്തുള്ള ഡിപ്രഷൻ ആണെന്ന് ഡോക്ടർ പറയുന്നത്. ഇവിടെ കടന്ന് കൂടുതൽ പെർഫോമൻസ് കാണിച്ചാലുണ്ടല്ലോ, അവര് ശരിക്കും വട്ടാണെന്ന് പറഞ്ഞ് പിടിച്ചകത്തരും. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും ചെയ്യും. വേണ്ട, ഗുളിക എഴുതി തന്നിട്ടുണ്ട്. സോണിയ പൊക്കോളൂ. രണ്ട് പെടപടയ്ക്കാൻ തോന്നുന്നു. എന്റെ പെങ്ങളെ സോറി, വട്ട് തുടങ്ങി പിന്നെ വാ തുറന്ന് തെറിയ പറയത്തുള്ളൂ. Oh my god, come on, I'll drop you. Okay, come on. Okay, 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 okay. സോണിയ പൊക്കോളൂ, ഞങ്ങളെ വട്ടരം കൊണ്ട് പുറകെ വന്നോളാം. സാരമില്ല, അല്ലെങ്കിൽ ഞാൻ സണ്ണിച്ചന്റെ വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു. എന്തിനാ? സണ്ണിച്ചന് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ഓ താങ്ക് യു, ഞാനത് പിന്നെ ഒന്ന് മേടിച്ചോളാം. അത് ജീപ്പിൽ വെച്ചിട്ടുണ്ട്. വരൂ. അല്ല, ഞങ്ങൾക്ക് കുറെ സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ടാ സോണിയ പൊക്കോളൂ, ഞങ്ങൾ വന്നോളാം. അതൊന്നും പറഞ്ഞൊഴിയണ്ട, നമ്മൾ ഇന്ന് അടിച്ച് പൊളിക്കാൻ പോവാ. Come on. Okay, okay. Okay. കുറച്ചു നേരം വട്ടനായിട്ട് അഭിനയിച്ചാൽ ഞാനെങ്കിലും രക്ഷപ്പെടും. അഭിനയിക്കോ? നീ എന്നെ വട്ടനാക്കി അടങ്ങുമല്ലടാ. ഞാൻ അഭിനയിക്കില്ല. അഭിനയിക്കില്ലേ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാ. എങ്കിൽ പുതിയ കല്യാണവും ഞങ്ങൾ മുടക്കും. അഭിനയിക്കാം. എങ്കിൽ തുടങ്ങിക്കോ. മൂത്തു തുടങ്ങിയത് ഇന്നലെ സന്ധിക്ക. ഇനിയും മൂക്കൂടാ എല്ലാത്തിനെയും. അല്ല സണ്ണിച്ചൻ എവിടെ പോണെന്ന് പറഞ്ഞു? അത് പിന്നെ കുറച്ച് ഗുളിക മേടിക്കാൻ. അതിന് ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ നിർത്തിയ പോരെ. മതി, രണ്ടുപി ഫ്യൂറഡാനും കൂടെ വാങ്ങിച്ചോ. ഫ്യൂറഡാൻ, ഫ്യൂറഡാൻ അതെന്തിനാ? കുടിച്ച് ചാകാൻ. ഇതിലും ഭേദം അതാ. അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും ആത്മഹത്യയാണെന്നുള്ള വിചാര. സൂയിസൈഡ് മാനിയക്. എനിക്ക് തോന്നിച്ചവണ് റെയിൽപാളയുടെ മക്കളുടെ വെടിവെക്കി ഞാൻ. ശരിക്കും മട്ടായോ? അവസ്ഥ
അവസാനത്തെ ആഗ്രഹമായിരുന്നു ആ പോലീസുകാരന്റെ പെങ്ങള്. അതും പോയില്ലേ, മതം പൊട്ടി ആനയ. ഇനി പിടിച്ചാ കിട്ടില്ല. സണ്ണിസാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങോട്ടിരുന്നോളൂ, ഇപ്പൊ വരും. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മോൻ ഒന്നുകൂടി ആശുപത്രി വരെ വരണം. ഒന്നുകൂടെ വരാനോ? പറ്റില്ല, എന്റെ മനുഷ്യത്വം കൊണ്ട് അന്ന് ഞാൻ വന്നത്. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങൾ പോണം പ്ലീസ്. മോൻ അന്ന് വന്ന് കണ്ടതിന് ശേഷം അവളുടെ അസുഖം ഭേദപ്പെട്ടു വരികയായിരുന്നു. പക്ഷേ ഇന്നലെ അവന്മാര് വീണ്ടും വന്നു. യവന്മാര്? ആ രത്തൻബായിയുടെ ആൾക്കാര് എന്റെ മോളാകെ പേടിച്ചു. ഇപ്പോഴവളുടെ അവസ്ഥ ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിന്? നിങ്ങൾ ചെന്ന് നിങ്ങളുടെ മകളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ ഭായിയോട് പറ. മോന് സത്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. രത്തൻബായി അവളുടെ ഭർത്താവൊന്നുമല്ല. അല്ലേ, രത്തൻബായിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ അവന്മാരവളെ പിടിച്ചോണ്ട് പോയത്. അവന്മാരതും പറയും, അതിലപ്പുറവും പറയും. രത്തൻബായിയുടെ എച്ചിൽ പട്ടികളാണ് അവര്. നിങ്ങൾ പറയുന്നൊന്നും വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. സത്യമാണ് മോനെ, ആ രത്തൻബായി ഒറ്റ ഒരുത്തനാ എന്റെ മോളെ ഭ്രാന്തിയാക്കിയത്. അഞ്ജനിക്ക് എട്ട് മാസം പ്രായമുള്ളപ്പോ അവളുടെ അച്ഛൻ മരിച്ചു. ചോര കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ പകച്ചു നിന്നപ്പോ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞൊരാള് വന്നു. നാഥൂറ, ഞാൻ അയാളെ വിശ്വസിച്ചു. എന്റെ മോളെ ഓർത്ത് ഒരു രണ്ടാം കെട്ടിന് ഞാൻ കഴുത്ത് നീട്ടി. പക്ഷെ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി, വേറെ പലതും മനസ്സിൽ കണ്ടിട്ടാണ് അയാൾ എന്നെ സ്വീകരിച്ചതെന്ന്. അന്ന് ഞാൻ അയാളെ ആട്ടിയിറക്കി. പിന്നെയും ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിന് കണക്കില്ലായിരുന്നു. പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റാണ് ഞാനും എന്റെ മോളും ജീവിച്ചത്. അവള് വളരും തോറും എന്റെ വയറ്റിൽ തീയായിരുന്നു. സ്ത്രീധനമൊന്നും വേണ്ടെന്ന് പറഞ്ഞൊരു പയ്യൻ അവളെ പെണ്ണ് കാണാൻ വന്നു. Ha ha ha!
സാധിക്കണോ മേരി റാണിയോ? രാജകുമാരനെ പോലെ ഉണ്ട് സാർ. രാജകുമാരി റെഡി, സാബ് ഇറങ്ങിയാലും എല്ലാം ഓക്കെയല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ നാദുറാമേറ്റാ നടക്കാത്ത കാര്യമുണ്ടോ? Oh.
കണ്ണിക്കണ്ണരൊക്കെ വിളിച്ചു വരുത്തി തനിക്ക് അവളെ കാണിക്കാം. അല്ലേടോ, കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. എന്റെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യന്റ് ആ കുട്ടി. അവളെ ആര് കാണണം ആര് കാണണ്ട തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അവളെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ആരാന്നറിയോ? അവളെ ആരാ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു നോക്കൂ. രത്തൻ ഭായ ആരായാലും ജലദോഷം പനിയായിട്ടൊന്നല്ലോ കൊണ്ടുവന്ന്. സമനില തെറ്റിട്ടല്ലേ? നിങ്ങളെ കണ്ട അവള് വയലന്റ് ആവും, അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവളെ തന്തയാ എന്നാര് പറഞ്ഞു? അതെയൊക്കെ നീ ആരാ? ആരാടി ഇവൻ? ഇവനാന്ന് അവളെ മുറി കയറ്റി ഒളിപ്പിച്ചത്. ഓഹോ, അപ്പൊ നീയാണ് ഈ സണ്ണിച്ചനല്ലേ? ആണെങ്കിൽ വെറുതെ തടി കേടാക്കാതെ പോണ വെച്ചേ. പാവപ്പെട്ട പെമ്പിള്ളേരെ വിറ്റ് കാശാക്കാൻ തന്തവേഷം കിട്ടി ഇറങ്ങിയാലുണ്ടല്ലോ. ഞാൻ അവളുടെ തന്തയല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എന്തിനെ പേടിച്ച് മാറിയിരിക്കുന്നത്? വാ തുറന്ന് പറഞ്ഞൂടെ. ഓഹോ, അപ്പൊ നീയും കൂടി ചേർന്നുള്ള കളിയാണല്ലേ? അതെ, എന്റെ മോളെ എനിക്ക് രക്ഷിക്കണം. അവളെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പെണ്ണുങ്ങളോടല്ല കുത്തേ കമിനെ, ഞങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയണോ? അറിയാലോ, രത്തമ്പായുടെ എച്ചിലിൽ നടക്കുന്ന പട്ടികളെന്ന് നല്ലോണം അറിയാം. ഏത് ആസ്പത്രിയാണ്? നിങ്ങളുടെ മസിൽ പവർ കാണിക്കാനുള്ള സ്ഥലമല്ല. ബഹളം ഉണ്ടാക്കാതെ ഇറങ്ങി പോണം. ഓ, എന്നിട്ട് വേണം തനിക്ക് അവളെ ഇവന് കൂട്ടി കൊടുക്കാൻ അല്ലേ? ആ പന്നുപാട്ടുകാരന്റെ കൂട്ടുപിടിച്ച് രത്തമ്പായെ തോൽപ്പിക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിൽ വെച്ചാൽ മതി. ഞങ്ങൾ പാവങ്ങളാണ്, എന്നെ എന്റെ മോളെ വെറുതെ വിടുന്നേ. പണം മുടിക്കാൻ ഉൾപ്പെടാതെ തിരിച്ചു വാങ്ങാതെ ആരെയും ഇതുവരെ വിട്ടിട്ടില്ല ഞാൻ. എന്റെ കാരണത്തെ അവൻ അടിച്ചതേ സാബിനെ അടിച്ച മാതിരിയാ. രത്തൻബായ് മോഹിച്ചതൊന്നും വേറൊരു തെണ്ടി അനുഭവിക്കില്ല. ഒരു രക്ഷകൻ വന്നിരിക്കുന്നു, അവനെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചില്ല. നിങ്ങൾ ഭ്രാന്തിയാക്കി എന്റെ മോളെ രക്ഷിക്കാൻ വന്നതാണ് ആ പയ്യൻ. അവനെ ദ്രോഹിക്കരുത്. പോയി കെട്ടിയത് കൊണ്ടുപോകാൻ എന്റെ മോനെ. അവന്റെ ശാമനക്ക് ഇന്ന് കാണണം.
വിചാരിച്ചതിനേക്കാൾ സുന്ദരനാണല്ലോ നീ. ഇവിടെ വരാൻ ധൈര്യം കാണിച്ചപ്പോൾ ധീരനുമായി. താങ്ക് യു. തന്റെ അഭിനന്ദനം കേൾക്കാനൊന്നുമല്ല ഞാൻ വന്നത്, എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടുപോന. കൊണ്ടുപോയിക്കോ. പക്ഷെ ഒരു കണ്ടീഷൻ, അഞ്ജലി എനിക്ക് വിട്ടുതരണം. ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല. മേലിൽ അവളെ കാണുകയോ അവളുടെ കാര്യത്തിൽ ഇടപെടുകയോ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ കാണാൻ ചിലപ്പോൾ കൂടെ പുറപ്പിക്കുകയും ചെയ്യും. താൻ ആരോടോ ഒക്കെ ചോദിക്കാൻ. ആറാം ക്ഷമിക്കണം, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. ദൈവം ഇതെന്റെ കൂട്ടുകാരെ വിട്ടേരണം. Thank you.
ഇനി ആ പെമ്പച്ചുമായി ഇവിടെ ഒരു ബന്ധവും ഉണ്ടാകില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. തന്റെ ഉറപ്പിനിവൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? ഞാൻ ജീവിച്ചിരിപ്പിട്ട് അവളെ നിൽക്കാൻ വിട്ടു തരില്ല. ഒരു വണ്ടി വിളിക്കണോ?
അതിന്റെ പുറയിൽ ആരും ഇല്ല, സുഹായിട്ട് കെട്ടിക്കൊണ്ട് പോയായിരുന്നു. മിസ്റ്റർ സണ്ണി അല്ലേ? അതെ. അവറാജനെ ഞാനിപ്പോ കണ്ട് പിരിഞ്ഞതേ ഉള്ളൂ. മാരേജിന്റെ കാര്യം സംസാരിച്ചു. കൺഗ്രാജുലേഷൻ. താങ്ക് യു. എന്താ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്? എങ്ങോട്ടാ? ഞങ്ങള് കരണാലയ ആശുപത്രി വരെ പോവാ. അതാ പ്രശ്നം. പ്രശ്നം ഞങ്ങൾക്കല്ലേ, ചാക്കിനകത്ത്. ചാക്കിനകത്ത് പ്രശ്നമല്ല, പ്രസന്റ് ഡോക്ടർക്ക് ഒരു പ്രസന്റ് കൊടുക്കാൻ വേണ്ടി പോവാ. ഒരു ഏത്തക്കൊല. ഡോക്ടർ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാണ്. ഞാനും അങ്ങോട്ടാ. അവിടുത്തെ ഒരു പേഷ്യന്റ് മിസ്സിംഗ് ആന്ന് പറഞ്ഞ് ഡോക്ടർ സാമൂര് വിളിച്ചിരുന്നു. പ്രസന്റ് വണ്ടിയിലോട്ട് കയറ്റിക്കോ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞങ്ങൾ നടന്നോളാം. ഒരു എക്സസൈസ് ആകുമല്ലോ, അതാ ഞങ്ങൾക്ക് ഇഷ്ടം. ചാക്ക് ചുമന്നാണോ എക്സസൈസ്? അവറാച്ചന്റെ മരുമനെ വഴിയിൽ വിട്ടിട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾ തമ്മിലെ ബന്ധാതാ അഗർ. ഞങ്ങൾ ഇപ്പോഴാശ്വാസം നേരെ വീണത്. പിടിച്ച വകുപ്പ് വേറെയാ. വിസ്തരിച്ചിരിക്കാതെ നടണം. ഭയങ്കര വെയിറ്റ്. ഓ, ഏത്തക്കൊലയിലെ തൊടുള്ള സൈസാണല്ലോ. നടണോ പാണ്ടിയോ മാർവാടി? അങ്ങനെ ഉണ്ടോ? അതും ഉത്തരന്റെ മിത്താ സാർ. ഒരു ട്രോളി ചോദിച്ചാ. മിസ്സായ പേഷ്യന്റിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇതുവരെ ഇല്ല സാർ. ഡോക്ടർ സാമുവൽ ഒമ്പതാം വാർഡിലുണ്ട്. സിസ്റ്റർ ഒന്ന് കാണിച്ചു കൊടുക്കുവരൂ. കെട്ടാഴ്ച പുറത്തോടെ ഇനി ചുമക്കാമയ്യ. വിദ്യത്തെ പറയൂ, ഡോക്ടർ റൂമിലൂടെ ആയിരിക്കാം. അല്ല, അവറാജന്റെ മരുമോനി കൊല ചുമക്കേണ്ട വല്ല കാര്യമുണ്ട്? കൊലയല്ലേ സാർ, ചുമന്നല്ലേ പറ്റൂ. ഒരിക്കൽ കൂടി പറയൂ സാർ. തൂക്കി തൂക്കി തോള് തൂങ്ങി. നീ മൂളി ചെന്ന് രക്തമായ ആൾക്കാർ അറിയില്ലുണ്ടോന്ന് നോക്ക്. കൊല കൊണ്ടുവരുന്ന കാര്യം ഡോക്ടറോട് പറഞ്ഞേക്ക്. ഡോക്ടർ, ഡോക്ടർ സാമൂൽ ഡോക്ടർ അല്ലേ? ഹായ് അമ്മേ. മെല്ലെ മെല്ലെ മെല്ലെ. ഇവനെ മട്ടായോ? അയ്യോ, ഈ കണക്കിന് പോയി നമുക്ക് എല്ലാവർക്കും മട്ട പിടിക്കും. ഈ കാര്യം പറ. ഇപ്പൊ ഇതും കൊണ്ട് അങ്ങോട്ട് പോണ്ട. പോയാലെന്താ? അവിടെ മറ്റവളുണ്ട്. മറ്റവളോ? ഏതവള്? മറ്റവളും മറ്റവരല്ല പിന്നെ ആ സോണിയ. അവളെ ചികിത്സിക്കുന്നതിന് ഡോക്ടർക്ക് കാഴ്ച വെക്കാൻ കൊണ്ടുവന്നതായിരിക്കും ഇത് അല്ലേ? ഒരു
ഒരു ഭാഷയ്ക്ക് കെട്ടത്തി ചാടിയാൽ 100 ഭാഷ പഠിച്ചാലും തിരിച്ചു കയറാൻ പറ്റത്തില്ല. പിന്നെ സണ്ണിച്ചൻ എന്ത് ചെയ്യുന്ന അച്ഛൻ പറഞ്ഞേ? അവരെ ഏറാമുളിയായിട്ട് ഓച്ചാനിച്ചിരിക്കണോ? അയ്യോ അയ്യോ വേണ്ടായേ, ഓച്ചാനിച്ചിരിക്കണ്ടിപ്പോ ഞങ്ങളല്ലേ. പിന്നെ പല്ലവളമാരുടെ കൂടെ കറങ്ങി നടന്ന് എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ച് അവള് വല്ല അവിവേകം കാണിച്ചാൽ എടാ 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 പൊന്നും മോനെ, നീ ആനക്കാരന പ്രാച്ചന്റെ തനി കുണം കാണും. വീട്ടേ വാ മോനെ, വരട്ടെ അച്ചോ. ഫോട്ടോ പുണ്യാളച്ച, അവർ പറയുന്നതിലും കാര്യമുണ്ട്. മോളെ കെട്ടാൻ പോണ പയ്യനെന്നും പറഞ്ഞ് നാട് മുഴുവൻ കൊട്ടിയറിച്ചിട്ട് അവൻ വേറൊരു പെണ്ണിനെയും ചാക്കി കെട്ടിക്കൊണ്ട് നടന്നാൽ ആർക്കാ സഹിക്കുക? ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്തല്ലോ. ഏ, ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്തല്ലോ. അച്ഛനും കൂടി പറഞ്ഞിട്ടല്ലേ ഞാൻ ആദ്യം ആശുപത്രിയിലേക്ക് പോയത്. ആ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ആശുപത്രിയിലേക്ക് പോകണ്ട. പോകാതിരിക്കാൻ പറ്റില്ല ചോ, ഏതായാലും നനഞ്ഞിറങ്ങി. എടാ ഞാൻ പറയുന്നു കേക്ക്. വേണ്ട സമയത്ത് രക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് മനസ്സിന്റെ സമനില തെറ്റിപ്പോയൊരു പാവം പെണ്ണാവള്. മനഃപൂർവ്വം അല്ലെങ്കിലും എനിക്കുണ്ട് അതിലൊരു പങ്ക്. അവളുടെ രോഗം ഭേദാവുന്ന വരെ ഞാനവിടെ പോകുവച്ചു. അതന്നെ, ഇനി ചിലപ്പോ സണ്ണിച്ചിനെ കണ്ടില്ലേ അവള് ചാടി കയറി വീണ്ടും കോളിലെത്തും. ഇനിയും കായക്കൊല ചുമക്കാൻ വയ്യ അച്ചോ. കർത്താവേ, ഇങ്ങനെ ഒരു കുരിശിൽ എന്നെ പിടിച്ചിറക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആമേൻ. അല്ലേ ഡോക്ടർ, ഈ വട്ടിനെ ചികിത്സിക്കുന്നവർക്ക് ലേശം വട്ടുണ്ടാവില്ലേ? അത് താൻ എനിക്കിട്ടെന്ന് വെച്ചതാണല്ലോ. എടോ ഞാൻ ചിരിച്ച് തന്റെ കാര്യം ആലോചിച്ചിട്ടാ ഇവിടെ വരാൻ വേണ്ടി തന്റെ കാല് പിടിച്ചവനാ ഞാൻ. ഇപ്പൊ ഫാദർ ഗബ്രിയേൽ ഇവിടെ വരണ്ടാന്ന് പറഞ്ഞിട്ട് പോലും താൻ ഇവിടെ വന്നപ്പോ എനിക്ക് സന്തോഷമായി. I am so happy. അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി ഒന്നും ആവണ്ട, എനിക്ക് വട്ടൊന്നും പിടിച്ചിട്ടില്ല. അല്ല സണ്ണി, ഈ മാനസിക രോഗികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വെറുപ്പോടെയാണ് കാണുന്നത്. മനസ്സാക്ഷി ഉള്ളവരൊക്കെ അവരെ മനസ്സിലാക്കാൻ കഴിയും. അഞ്ജലിയുടെ ഇപ്പോഴത്തെ നില വളരെ മോശമാണ്. എന്ത് പറ്റി ഡോക്ടർ? കഴിഞ്ഞ കുറെ ദിവസമായി അവൾ ജലപാനം കഴിച്ചിട്ട്. ഇങ്ങനെ പോയാ കുഴപ്പാ. മോളെ ഈ പാലെങ്കിലും കുടിക്കേ. വേണ്ട, ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? ഒന്നും കഴിക്കണില്ല. അത് സണ്ണിച്ചന്റെ കയ്യിലോട്ട് കൊടുത്തേ. ഈ പാൽ കുടിക്കേ. വേണ്ട, ഞാൻ കുടിക്കില്ല. എനിക്ക് ചത്തോ മതി, എന്നോട് ആർക്കും സ്നേഹമില്ല. എന്നാര് പറഞ്ഞു? സത്യമായിട്ടുണ്ടോ? സത്യമായിട്ടുണ്ട്. എത്രമാത്രം സ്നേഹമുണ്ട്? എന്നാ വരുമ്പതാ? വേറെന്തെങ്കിലും ചോദിക്ക്. എന്നാ സണ്ണിച്ചനൊരു പാട്ട് പാട്. ഈ പാല് കുടിച്ച പാട്ട് പാടാം. ോടം ഇരി താലോടം ഇരി നീ
ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാ അമ്മയുടെ അപകട മരണം നേരിട്ട് കണ്ട ഷോക്ക് അവൾക്ക് ട്രീറ്റ്മെന്റ് ആയി. നൗ ഷീ ഈസ് ക്വൈറ്റ് നോർമൽ. അഞ്ജലിയുടെ അമ്മയുടെ ശവദാഹത്തിന് പോലും അഞ്ജലിയുടെ രണ്ടാനച്ചൻ എന്ന് പറയുന്ന ദുഷ്ടം വന്നില്ല. അയാളാണ് ഏറെ പ്രശ്നക്കാരൻ. ആ മാർവാടിക്ക് ഈ കൊച്ചുപെണ്ണിനെ കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കാന്നുള്ളതാണല്ലോ അയാളുടെ ഉദ്ദേശം. ഏതായാലും സണ്ണി അഞ്ഞലിന്റെ മുറിയിലേക്ക് ചെല്ലേ, നിന്നെ കാണുന്ന അവൾക്ക് ഒരു ആശ്വാസമായിരിക്കും. അസുഖം മാറിയതുകൊണ്ട് ഇനി എന്നെ കണ്ട മനസ്സിലാകാതെ വരുമോ? അസുഖം വരുന്നതിന് മുമ്പാണല്ലോ അവൾ നിന്റെ അടുത്തേക്ക് ഓടി വന്നത്. സണ്ണിച്ചൻ എവിടെയെന്ന് കുറച്ചു മുമ്പ് അവളോട് ചോദിച്ചതേ ഉള്ളൂ. എന്നാ ഞാൻ ചെന്നൊന്ന് കാണട്ടെ. ശരി. എന്നെ മനസ്സിലായോ? എന്തേ തലേണം കെട്ടിപ്പിടിച്ച്?
എന്റെ അമ്മ അവസാനമായി ഊതി വേർപ്പിച്ചു തന്നത്. ഇതിനകത്ത് എന്റെ അമ്മയുടെ ശ്വാസമുണ്ട്. ഇനി എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. കരയണ്ട, ഇനി മുതൽ അഞ്ജലി ഈ ഭൂമിയിൽ ഒറ്റയ്ക്കല്ല. എന്താ എല്ലാവരും കൂടി? ഓ, ഡോക്ടർക്ക് മനസ്സിലായില്ലേ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അഞ്ജലിയുടെ അച്ഛനാ ഞാൻ. ഇത് അവളുടെ ഭർത്താവ്. അവളുടെ അസുഖം ഭേദമായല്ലോ, ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാന്നാ ഞങ്ങള്. അസുഖം ഭേദമായെന്നുള്ളത് സത്യമാ. അതുകൊണ്ട് തന്നെയാണ് അവള് പറഞ്ഞ വാക്ക് വിശ്വസിച്ചതും. അവള് പറഞ്ഞത് ഇങ്ങനെ ഒരു അച്ഛൻ അവൾക്ക് ഇല്ലെന്നാണ്. അവള് വിവാഹമേ കഴിച്ചിട്ടില്ലെന്നും. ഞാൻ എന്താ ചെയ്യേണ്ടത്? സബാഷ്, ഇവർ പറഞ്ഞ പോലെ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ നേരിട്ട് മനസ്സിലായി. താൻ ഇവിടെ ആശുപത്രി നടത്തുന്നത് ചെറുപ്പക്കാർക്ക് വേണ്ടി പിമ്പ് പണിച്ചാണല്ലേ. സൂക്ഷിച്ച് സംസാരിക്കണം. എന്താ സൂക്ഷിക്കണം? സ്വന്തം അച്ഛനും ഭർത്താവും കൂടി വന്നിട്ട് അവളെ വിടില്ലെന്ന് പറഞ്ഞു. അവന്റെ ഒരു ആശുപത്രി. ഇത് ഗുണ്ടകൾക്ക് ഓടയാനുള്ള സ്ഥലം ആശുപത്രിയാണ്. ഇറങ്ങിപ്പോ. ഇന്ന് അവളെ ഞാൻ കൊണ്ടുപോകും. അങ്ങനെ ചോദിച്ചാ ആരുമല്ല അല്ലേ? എനിക്ക് ആ കുട്ടിയെ രക്ഷിച്ചേ പറ്റൂ. എന്റെ ഭാര്യ രക്ഷിക്കാൻ ഇവനാണ്. ഭാര്യയാണെന്നുള്ള രേഖയുണ്ടോ? രേഖ? ആ രേഖ ഉണ്ട്. ഇല്ല, ഇത് കള്ളമാണ്. അതുപോലെ നീ ആരാ? ഇത് മാനസിക രോഗികളുടെ ആശുപത്രിയാണ്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. നിങ്ങൾ രണ്ടുപേരും പറയുന്ന മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. രത്തമ്പായുടെ കയ്യിലെ രേഖയുമായി നാളെ സ്റ്റേഷനിലേക്ക് വരും. എന്റെ ഭാര്യ കൊണ്ടുപോകാൻ എന്തൊരു സ്റ്റേഷനിൽ വരണം? ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാതെ പറയുന്ന കേൾക്ക്. നാളെ തീരുമാനിക്കാം. ഞാനല്ലേ പറയുന്നത്. പിന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായ സ്ഥിതിക്ക് ആ കുട്ടിയുടെ ഡോക്ടർ നാളെ സ്റ്റേഷനിൽ വരേണ്ടി വരും. അതുവരെ അഞ്ജലി മിസ്സിംഗ് ആവുന്നത് സൂക്ഷിക്കണം. നൗ യു ആർ ദ ഓൺലി റെസ്പോൺസിബിൾ പേഴ്സൺ. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ഡോക്ടറിനെ സഹായിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളരേഖ ഉണ്ടാക്കി അവനെ അവളെ ചതിക്കും. ഞാൻ എന്ത് ചെയ്യാനാ സണ്ണി? ഇൻസ്പെക്ടർ പറഞ്ഞു കേട്ടില്ലേ അവളെ കാത്തു സൂക്ഷിക്കേണ്ട റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അപ്പൊ ഡോക്ടർ അവളെ രക്ഷിക്കണമെന്ന് എന്നോട് പറഞ്ഞതോ? ഓ, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത് ഞാൻ അരവട്ടനാണ്. നീ എന്നെ മുഴുവട്ടനാക്കരുത്. നീ സ്ഥലം വിട്ടോ. ആരാ ഫോൺ ചെയ്തെന്ന് അച്ഛന് വല്ല പിടിയുണ്ടോ? അത് ശരി, പിടിയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അവനെ പോയി തപ്പിയെടുക്കില്ലായിരുന്നോ? പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പിനൊന്നും രക്തമായി നിൽക്കില്ല. അവളെ ഹോസ്പിറ്റലിൽ നിന്ന് കടത്തിയിരിക്കുന്ന ഫോണി പറഞ്ഞത്. ആ പെങ്കോച്ചിനോട് ഇത്ര സ്നേഹമുള്ളവൻ ആരാണപ്പാ? അതൊന്നും എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും അഞ്ജലി രക്ഷിക്കണമെന്നും പറഞ്ഞ് ഫോണി കൂടെ കരഞ്ഞെന്നാണ് അച്ഛൻ പറയുന്നത്. അവളെ രക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് കൂടിയില്ലേ? എന്നെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കളഞ്ഞ അവളുടെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാ. ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? പൊക്കാം. ആരെ പൊക്കാവുന്ന? പൊക്കണ്ട അവളെ തന്നെ പൊക്കാം. അവന്മാര് വരുമ്പോൾ ആട് കടന്നോടത്ത് ഒരു പൂട പോലും ഉണ്ടാവാൻ പാടില്ല. അവളെയും പൊക്കിക്കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകുന്ന നീ പറയുന്നത്? അതിനും ഐഡിയ ഉണ്ട്. ഒരു ഈച്ച പോലും കാണാത്ത സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാം. എടാ ഈച്ചരാ, ആനക്കാടൻ അവറാച്ചൻ ഇവന്റെ കല്യാണ തീയതി നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുക. ഈ സന്ദർഭത്തിൽ നീ അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? എനിക്കറിയില്ല. എന്തായാലും അഞ്ജലി രക്ഷിച്ചേ പറ്റൂ. അല്ല, ഡോക്ടർ ഒന്ന് വീട്ടിൽ പോന്നില്ലേ? എങ്ങനെ പോവാനാ? പുലുവാലി പിടിച്ചില്ലേ? എനിക്കിന്ന് ശിവരാത്രിയാ. ആരാ? ഞങ്ങളല്ല. ചേട്ടാ,
ചുറ്റിയടിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ.
നിങ്ങൾ പോയിക്കോ. തെരേബിന് തുബിനെയും ചെലുകീത്തോ അമ്പിനെയും ജാക്കി കൂട്ടിയമേ ബസ്. ഇതെല്ലാരും വിളിക്ക, നമുക്ക് പോവാം. ചെല്ലുമോളെ, നിന്റെ കൂടെ കറങ്ങാനല്ലേ അവര് ബോംബെ ഇവിടം വരെ വന്നിരിക്കുന്നത്. ടൂർ കഴിഞ്ഞ് വരുമ്പോഴേക്കും നിന്റെ മൂടഫൊക്കെ അങ്ങ് മാറും. അപ്പോഴേക്കും ആ തെണ്ടിയേക്കാൾ നല്ല മിടുമിടുക്കനായ ഒരു പയ്യനെ ഞങ്ങളുടെ മനസ്സമ്മതത്തിന് റെഡിയാക്കി നിർത്തിയിരിക്കും. അട്ടേ പിടിച്ച് മെത്തെ കടത്താൻ നോക്കിയതാ നമുക്ക് പറ്റിയ തെറ്റ്. മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ടല്ല, ഇവളെ ഓർത്തിട്ട് മാത്രമാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. മനസ്സമ്മതത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുമ്പോ ചെക്കൻ വേറൊരു തെണ്ടി പെണ്ണിനെ കൊണ്ട് ഒളിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ നാണക്കേട്. എന്തായാലും മാതാവ് കാത്തു. കഴുത്തല് താലി വീഴുമ്പ് അവന്റെ തനിസ്വഭാവം അറിയാൻ പറ്റില്ലെന്നാ നാൻസ് പറയുന്നേ. ഇല്ല, വേറൊരു പെണ്ണും സണ്ണിച്ചിന്റെ കൂടെ പൊറുക്കില്ല, പൊറുക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ, മോളെ നീ എങ്ങോട്ടായി പോകുന്നേ? എങ്ങോട്ടാ പൊട്ടം കടിച്ച മാതിരി നീ ഓടുന്നേ? അച്ഛനറിയാതെ സണ്ണിച്ചൻ എങ്ങ് പോവില്ല. പറയേ, ആ പെണ്ണിനെ തട്ടിയെടുത്തോണ്ട് പോയിരിക്കല്ലേ സണ്ണിച്ചൻ? സണ്ണിച്ചനോ എന്തെന്നാ അവരാച്ചാ ഇവിളി പറയുന്നത്? അവൻ എവിടെയാണെന്ന് അറിയാണ്ട് വിഷമിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൻ ഒരു പെണ്ണിനെ തട്ടിയെടുത്തോണ്ട് പോകുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. നിനക്ക് തോന്നുന്നുണ്ടോ അവനങ്ങൾ ചെയ്യുമെന്ന്? ഉണ്ടോ സോണിയ? എങ്കി പിന്നെ അവനവിടെ? ആ അവനവിടെ ഉണ്ടോ? ഇങ്ങോട്ട് വിളിക്കേ. ഓ, ഒരു അത്യാവശ്യം വരുമ്പോ അത് യോന് ചെവി കേക്കത്തില്ല. ഒന്ന് ഉറക്കെ പറയടോ. പെണ്ണിനെ തട്ടിയെടുത്തിട്ടില്ലെങ്കിലേ പിന്നെ എന്തിനാ അവൻ മുങ്ങിയേ? പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് പെണ്ണിനെ തട്ടിയെടുത്തിട്ട് കുറ്റം സണ്ണിച്ചന്റെ പുറത്തിട്ടിരിക്കുകയാണെന്നാ ഞാൻ കേട്ടത്. ആരെ? ആവറാച്ചൻ അറിയുമായിരിക്കും. ഒരു രത്തൻ ഭായി. ഈ വണ്ടിക്കൊക്കെ സി സി കൊടുക്കുന്ന ആ മാർവാടിയോ? അവൻ തന്നെ വെറുമൊരു സാത്താനാ. അവന്റെ ആൾക്കാര് വെറുതെ കോളനി കയറി വന്ന് അടിപിടി ഉണ്ടാക്കിയോന്ന് കരുതി തൽക്കാലം ഒന്ന് മാറി നിൽക്കുക. കാര്യങ്ങളൊക്കെ ഒന്ന് അറിയി കഴിയുമ്പോ സണ്ണിച്ചെത്തും. പിന്നെ മനസ്സമ്മതവും കല്യാണവും ഒക്കെ ഒരുമിച്ചു നടത്താം. എന്താ അല്ലച്ചോ സണ്ണി വരാൻ താമസിച്ചാ? നിങ്ങളൊന്ന് വന്നേ, ഒരു പള്ളിക്കാരി പറയാനുണ്ട്. വാ. ഇപ്പൊ നിനക്ക് ആണ്ടവനെ, ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും തപ്പിരുന്നാൽ മന്നിച്ച് കരുണയെ കാട്ടി എങ്ങളെ കടസി വരെ കാപ്പാത്തപ്പ. എന്താ നിർത്തിയത്? തേടിയ വള്ളി കാലിൽ ചുറ്റി. വണ്ടി ഓടിക്കുമ്പോ വള്ളിയും ചുള്ളിയൊക്കെ കാലിൽ ചുറ്റാൻ സൂക്ഷിക്കണം. ഒരുമാതിരി പോത്തുപോലെ കിടന്നിറങ്ങി ചൊരണ വർത്താനം പറയരുത്. ഞാൻ പറഞ്ഞ മുത്തുസ്വാമി ഇതാ നിൽക്കുന്നത്. മുത്തുസ്വാമി, മുത്തുസ്വാമി, എന്തെങ്കിലും ആവട്ടെ, തങ്ങാനൊരു ഇടം കിട്ടിയാ മതിയായിരുന്നു. ഇതാ ടെൻഷൻ ആയോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പുലിവാലൊന്നും വലിച്ച് തലേ വെക്കണ്ടെന്ന്. അയ്യോ, ഉറങ്ങുന്ന കണ്ടില്ലേ, ഊട്ടിക്ക് ടൂർ വന്ന മാതിരി. ആ പാവം കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഇവനിത് എന്തോന്ന് അയാളോട് ചരിത്രം മുഴുവൻ പറഞ്ഞോണ്ടിരിക്കുന്നു. എന്തായി? ഞാൻ പറഞ്ഞില്ലേ മുത്തുസ്വാമിയെ കണ്ടു കെട്ടിയാൽ സംഗതി ഓക്കെ. ഞങ്ങക്ക് രണ്ടുടലും ഒരു മനസ്സ് അപ്പടി കളിച്ചവര് മൂഞ്ചി പാത്താലേ തരും. എവിടെയാ ബംഗ്ലാവ്? ഇങ്ങ പക്കത്തില് വണ്ടിയത്. നിങ്ങ പിന്നാടിയാ? ഓക്കെ. വാങ്കോ വാങ്കോ, ഇതാ നമ്മ ബംഗ്ല. മുതലാളി വരും വരയ്ക്ക് ഞാൻ താനിങ്ക യജമാൻ. എന്താ ഇഷ്ടപ്പെട്ടോ? അപ്പം തിന്നാ പോരെ, ദോശ എണ്ണം. നമുക്ക് വീട് മാതിരി നനച്ചിക്കേ. സാർ ഇവിടെ എത്ര ദിവസം കാണും? അത് പിന്നെ ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. സാരമില്ല, സീസൺ ആയാലേ മുതലാളി വരൂ. അതുവരെ നിങ്ങൾക്ക് ഇവിടെ സുഖമായി താമസിക്കാം. ഡേ, ഇന്ത വണ്ടി നല്ല കഴുവി സുത്തം പണി വയ്യടാ. ഇവങ്ങൾക്ക് സൈറ്റ് സീയിങ് പോകണോ? അയ്യോ, ഈ വണ്ടിയിൽ സൈറ്റ് സീയിങ് ഒന്നും പോകാൻ പറ്റില്ല. അതെന്നാ? അല്ല, അത് ഇതിന്റെ ഡീസൽ ഒടിഞ്ഞിരിക്ക. അപ്പൊ ശരി, നമുക്ക് വേറെ വണ്ടി അറേഞ്ച് പണല്ലോ. വാങ്ങോ സാർ, വരണം സാർ. അസലായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ, എവിടെയാ നാട്? കന്യാകുമാരി. കൊറേ നാള് ഞങ്ങൾ ഒരുമിച്ച് ഒരേ ചാനലിൽ ഓട്ടർഷോ അടിച്ചിരുന്ന. പിന്നെ അമ്മ തമിഴത്തെയും അച്ഛൻ മലയാളിയാ. ഒരു തമിഴാളിയാണല്ലേ സാർ. നല്ല തമാശക്കാരനാണല്ലോ. ഗതി കേട്ടാ പുലിയും മിമിക്രി ആണെങ്കിൽ സ്വാമി. ഈശ്വര, ഈ റൂം കുഞ്ഞമ്പു സാറിനും നിനക്കും, ഇത് സണ്ണി സാറിനും വൈഫിൽ. നല്ല രാശിയുള്ള റൂമാണ് സാർ. ഒരുപാട് കപ്പിൾസ് അണിമൂണ്ട് വന്ന് ജാളിയായി താമസിച്ച റൂമാ. വാങ്ങമ്മ പോങ്കമ്മ. എന്താടാ അയാളോട് പറഞ്ഞത്? നിങ്ങൾ കണിമൂന്ന് വന്നതാണ് പറഞ്ഞു. പിന്നെ ആ പെണ്ണിനെ തട്ടുകൊണ്ട് ഒളിച്ചോടി വന്നാന്ന് പറഞ്ഞോ? ദേ മുത്തുസ്വാമി ആളൊരു പ്രത്യേക ടൈപ്പാ, ഭയങ്കര വിശ്വാസിയാ. പോരാത്തതിന് മലക്ക് മാലയും കൂടി ഇട്ടിട്ടുണ്ട്. അതെ, സംഗതി കുഴപ്പമെന്ന് അറിഞ്ഞാ പിന്നെ അവനിവിടെ താമസിക്കാൻ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, വേറെ എവിടെയെങ്കിലും നോക്കാന്ന്. വേറെ നോക്കാനോ? ഈ കൊടുന്തണുപ്പത്ത് ഊട്ടിയിൽ ഈ പെണ്ണിനെ കൊണ്ട് തെണ്ടി കിടക്കണം എന്നെ കിട്ടില്ല. എന്തായാലും നീ അവളെ ഏറ്റു, പിന്നെ കൂടെ താമസിച്ചാൽ എന്താ? എന്താ എന്ന് പറഞ്ഞാലും അതൊന്നും പറയണ്ട, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പറ്റൂ.
അത്രയ്ക്ക് പുണ്യാളനാണെങ്കിൽ രാത്രി ആവുമ്പോ നീ ഞങ്ങളുടെ മുറി ഒന്ന് കിടന്നോ. വണ്ടീന്ന് പെട്ടിയൊക്കെ എടുക്കണ്ടേ? പെട്ടിയും ചെട്ടിയൊന്നും ഇല്ലടോ, എന്തേ ഈ യൂണിഫോം പോരെ? നന്നായിട്ടുണ്ട്, എങ്കിലും കുളിരുള്ള സ്ഥലമല്ലേ, ഒരു സ്വെറ്ററെങ്കിലും കൊണ്ടുവരാം. അതൊന്നും വേണ്ട, കുഞ്ഞമ്മു ചേട്ടൻ പോയി ഞങ്ങൾക്കെല്ലാം കുറച്ച് ഡ്രസ്സ് മേടിച്ചോളൂ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ചായ എടുക്കാം. ചായ ഉണ്ടോ? നീ തണുപ്പ് അറിവും തോന്നില്ല, ഇവിടെ മറ്റവും കിട്ടോ? ഈ തണുപ്പത്തി തിരി സ്മോൾ അടിക്കാൻ പോലും യോഗമില്ലാതെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഫെസ്റ്റിവൽ ആയോണ്ടായിരിക്കും മുറി കിട്ടാത്തത്. ബുക്ക് ചെയ്യേണ്ടതായിരുന്നല്ലേ. ഫ്രണ്ട്സ്, ഇവിടെ റൂമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? തണുപ്പാണെങ്കിൽ സഹിക്കാൻ വയ്യ. വൈകുന്നേരം എവിടെയെങ്കിലും ചേക്കറിയില്ലെങ്കിൽ തണുപ്പടിച്ച് ചത്തുപോകും. വാ, വേറെ എവിടെയെങ്കിലും നോക്കാം. ഇത് 100 110 രൂപ സാർ. അത്രേ ഉള്ളൂ? എന്നാ സാർ കള്ള് ചാപ്പിട്ട് കടച്ചോളറേ, 10 രൂപ കൊടുത്തിട്ട് പോയാ പോതും. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാ ഞാൻ കുടിച്ചേ. ഫോർ യുവർ ഹെൽത്ത്. പുരിഞ്ചിടാ, 10 രൂപ കയ്യിൽ നിന്നിട്ടോ. യാരവ്, കുഞ്ഞമ്മക്കൾ അങ്കൾ, കുഞ്ഞമ്മക്കൾ അങ്കൾ, ഈ കുതിര എവിടെ എത്തിയോ? ഫാദറിനെ വിളിച്ച് എല്ലാം തുറന്നു പറഞ്ഞപ്പോ ആശ്വാസമായി. പക്ഷെ ഈ വണ്ടി കസ്റ്റഡിയിൽ വെച്ചോണ്ടിരിക്കുന്ന ആപത്ത ആരെങ്കിലും കണ്ട നമ്മള് കുടുങ്ങേ? നമുക്ക് വെക്കാം, അത്യാവശ്യത്തിന് പണം കിട്ടും, ഈ ടെൻഷനും മാറും. അതെങ്ങനെ, വണ്ടി രത്തം പായടല്ലേ? ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപ്പട്ടര വണ്ടിയാണെങ്കിലും പൊളിച്ചു വെക്കണന്മാർക്ക് കൊടുത്താ പിന്നെ ഇങ്ങനെ ഒരു വണ്ടി ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞറിയില്ല. ഞാൻ കണ്ടോ, 10 രൂപ വെള്ളം അടിച്ചിട്ടില്ലെന്നാ തോന്നണേട്ടോ, മണപ്പറ്റുണ്ടാവുള്ളൂ. നിന്റെ മരം കയറി കുതിര ഊട്ടിയിലെത്തിയിട്ടുണ്ട്. അതാര്? നിന്റെ മറ്റവള്. 1 4 3 അവളെങ്ങനെ ഇവിടെ എത്തി? കുഞ്ഞിമ്പോ അങ്ങനെ എന്നൊരു വിളിയേറ്റ തിരിഞ്ഞു നോക്കിയപ്പോ നിന്റെ മരം കയറി കുതിരയും കൂടെ കുറെ ഞാവാലി കുതിരകളും. അവള് ബോംബെ നിറക്കുമ്പോ ഇതാ അവനെ തപ്പിക്കൊണ്ട് പോവാൻ. ഞാനിവിടെ ഉണ്ടെന്ന് അവൾ എങ്ങനെ അറിഞ്ഞു? ഇങ്ങോട്ടെങ്ങനെ കയറിയല്ലോ. നിന്റെ നാവിയം പിഴുതേ, പേടിക്കണ്ട. ഞാൻ അവളെ തന്ത്രപരമായി വെട്ടിച്ച് മുങ്ങിയാണ് ഇവിടെ വന്നത്. അവളെ ഇനി ഊട്ടിപ്പൊട്ടന അരിച്ചു പെറുക്കി കുറുക്കി നോക്കിയാൽ പോലും നമ്മുടെ ഒരു തരി പോലും കണ്ടുപിടിക്കില്ല. അതാണ് കുഞ്ഞമ്മുന്റെ ബുദ്ധി. ഇതാണോ തന്റെ ബുദ്ധി? ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുത്ത എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ ചോദിച്ചില്ലേ? ഞാൻ മനസ്സാവാ കർമ്മടാറേ മിണ്ടി പോലും. ഇവള് മറ്റവളെ എങ്ങാനും കണ്ട ആകെ കുഴപ്പാവും. മുത്തുചാമി എല്ലാത്തിനും കൂടി അടിച്ചു പോകുന്ന അവൾ ഇവളെ കണ്ട വലിയ പ്രശ്നമല്ല, പക്ഷെ ഇവൾ അവളെ കണ്ടാൽ ആകെ പ്രശ്നവും. ഇവൾ അവളെ കാണുന്നതിന് മുമ്പ് ഞാൻ അവളെ എങ്ങോട്ടെങ്കിലും ഒളിപ്പിക്കട്ടെ, നിങ്ങൾ ഇവളെ നോക്കിയോ? അപ്പൊ സത്യത്തിൽ നമ്മൾ എവളെ നോക്കണ്ടേ? അവൾ അയ്യോ, ഇവിടെ കിടന്നില്ലാത്ത ആണല്ലേ ഇങ്ങോട്ട് വന്നേ. കുന്തം, എങ്ങോട്ടെങ്കിലും പോയി ഒളിച്ചോ. ആരാ വന്നിരിക്കുന്നത് അറിയാമോ? വാജ്പേയി. ഈ ബെഡ്റൂം വേണ്ട, നാളെ എന്റെ 16 രാവിലെ സദ്യ ഉണ്ണാൻ വന്നാ അവരെ. ഓ, ഇത് എവിടെ ഒതുങ്ങുന്നല്ലോ. ഈ മൂലക്ക് ഒളിച്ചോ. ഇവിടെ ഒളിക്കുന്നതാണ് ബുദ്ധി. അവിടെ ഒളിച്ച് അവർ എന്നെ തേടി അപ്പുറത്ത് വരും. ഇരുന്നോ. വണക്കം. വണക്കം. നിങ്ങല്ലേ ആരെ സിനിമ നടികളാ? ഞങ്ങള് സണ്ണിച്ചനെ കാണാൻ വന്നതാ. സണ്ണിച്ചൻ ആരാ നിങ്ങളെ? സത്യം പറയാവൂ. അപ്പൊ സണ്ണിച്ചൻ ഇവിടെ ഉണ്ടല്ലേ? സണ്ണിച്ചൻ എട്ടമ്മയുടെ പെണ്ണ ഇത് സോണിയ. ഒന്നുമേ പുരിയലേ. അന്ത പൊണ്ണ്, ഇന്ത പൊണ്ണ്. അത്ഭുതം തന്നെ, എങ്ങനെ കണ്ടുപിടിച്ചു? കുഞ്ഞുമ്പോ അങ്കിൾ എന്തിനാ ഞാൻ വിളിച്ചപ്പോ ഓടിയത്? വിളിച്ച ആര് വിളിച്ചു? എപ്പൊ വിളിച്ചു? എപ്പൊ ഓടി? സിറ്റിയിൽ വെച്ച് ഞാൻ വിളിച്ചു. അയ്യോ, ഞാൻ കേട്ടില്ല. ഞാൻ ഓടി എത്തിയപ്പോഴേക്കും ഒരു ഓട്ടോയിൽ കയറി വിട്ടുകളഞ്ഞു. ആ ഓട്ടോയെ ഫോളോ ചെയ്താ ഇവിടെ എത്തിയത്. ഞങ്ങൾക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവുന്നില്ല. ഇവർക്കൊന്ന് കുളിക്കണം. അവിടെ അന്തപ്പന്റെ
പക്ഷേ ആ പെണ്ണിനെയും കൊണ്ട് എങ്ങോ മുങ്ങിന്നാ അവിടെ ചിലര് പറഞ്ഞത്. അയ്യേ, ഏത് പെണ്ണ്? ആ വട്ട്. വെള്ളമില്ല, വെളിച്ചമില്ല, മാത്രമല്ല ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, പൈപ്പിൽ ചൂടുവെള്ളം വരുന്നില്ല, മാത്രമല്ല സാധനം അതിരിക്കല്ലേ. സാധനം അതിനകത്തോ? സാധനം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. എന്തോ വെള്ളമില്ല, വെളിച്ചമില്ല, ഫ്ലഷ് ഇല്ല, പിന്നെ കുറെ സാധനങ്ങളും. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഞാൻ കൊഞ്ച പാത്രത്തിൽ. എന്തോ കുടിക്കുന്ന സാധനം ആരെങ്കിലും ബാത്റൂമിൽ കൊണ്ടുവയ്ക്കോ. ഇത് പിന്നെ സാധനം എന്ന് വെച്ചാ പിന്നെ അതാണ് എന്റെ ബെഡ്റൂം, നിങ്ങൾക്ക് അവിടെ കുളിച്ച പ്രശ്നം. പ്ലീസ് വെൽക്കം. നിങ്ങൾ ആ മുറി കയറിയതല്ലേ, ഇതെങ്ങനെ ഇവിടെ എത്തി? അതുവഴി കൊണ്ടുവന്നത്. എന്താ പ്രോബ്ലം? എന്താ ഇവിടെ പെണ്ണുങ്ങൾ വസ്ത്രം മാറുന്നിടത്തോളം വന്നേക്കുന്നത്? അപ്പുറത്തേക്ക് പോ, ഇതിലൂടെ അപ്പുറത്തേക്ക് പോകാൻ പറ. അവിടെ പ്രശ്നമല്ലേ? ഇപ്പൊ എവിടാ പ്രശ്നം? കുഞ്ഞുമ്പിച്ചിനെ വെറുതെ വെള്ളടിച്ചിന് അനാവശ്യം പറയുന്നത് അവിടെ പ്രശ്നം ഗുരുതരമാണ്. ഇവിടെയും പ്രശ്നം ഗുരുതര. കുഞ്ഞുമ്പേട്ടൻ പറഞ്ഞ സത്യം. അപ്പുറത്തേക്ക് പോകല്ലേ പറഞ്ഞത്? നാട്ടിൽ നിന്ന് വന്നവര് മുഴുവൻ പേര്.
പെണ്ണുങ്ങളല്ലേ? അതെ, പെണ്ണുങ്ങളാണെങ്കിലും അവർക്ക് കാണുങ്ങളുടെ സ്വഭാവം. അവരെങ്ങാനും നിന്നെ കണ്ട ഉടനെ രക്തമായി വിവരം അറിയിക്കും. പിന്നറിയാലോ? ആ മുത്തുസ്വാമി ഇപ്പൊ എന്നോട് ചോദിച്ചു സാരെന്തേന്ന്. കർത്താവേ, ഞാൻ പറഞ്ഞു കിടന്നുറങ്ങാന്ന്. മെലുക്കി, നിനക്ക് വിവരമുണ്ട്, അവയും കിടന്നുറങ്ങിക്കോ. ഇനി ആ വാചരതണ്ടിയുടെ കണ്ണു വെട്ടിച്ച് ഞാൻ എങ്ങനെ അവന്മാരുടെ മുറി കയറും? എന്റെ ഈശോയെ. സ്വാമി ചരണം, മുത്തസ്വാമി ഇന്ന ഓട്ടോസുക്ക് പോയില്ല. അന്ത സോണിയമ്മാവുക്കും ഫ്രണ്ട്സുക്കും മുകളിൽ റൂം കൊടുത്തപ്പോഴേ ഇതുപോലെന്തെങ്കിലും നടക്കുമോ എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു. അയ്യോ, ഞാൻ അറിയാൻ സാർ, ഈശ്വരൻ എല്ലാ സത്യവും എന്നോട് തുറന്നു പറഞ്ഞു. പറഞ്ഞു? ആ പറഞ്ഞു. അന്തപ്പുണ്ണിനെ കല്യാണം നിശ്ചയിച്ചിട്ട് സാർ അവരറിയാതെ ഇന്തപ്പുണ്ണിനെ കല്യാണം കഴിച്ചു. ഇപ്പൊ ഇന്തപ്പുണ്ണിനെ ഉറക്കി കിടത്തിയിട്ട് സാർ അന്തപ്പുണ്ണിന്റെ അടുത്ത് പോയി സംഗമിക്കാൻ ആഗ്രഹിച്ചില്ലേ? മുത്തുസ്വാമി, കഴുത്തിൽ താലി കെട്ടിയാൽ പിന്നെ അവളാണ് സ്വന്തം ഭാര്യ. ആ ഭാര്യയെ പറ്റിച്ചിട്ട് ഇങ്ങനെ തപ്പു പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. സാർ റൂമിലേക്ക് ചെല്ലേ. സാർ മുകളിലത്തെ മുറിയിലേക്ക് പോകാനല്ല. വേണ്ട സാർ, തിരിട്ട് വേല പണ്ടവരെല്ലാം ഇപ്പടി ചെല്ലേ. ഇനി വാലടി. പിന്നെ മറ്റേ വാതൽ വഴി പുറത്തേക്കാന്ന് അതൊന്നും വേണ്ട, ഞാൻ ഇപ്പൊ പൊക്കോളാം. അത് ശരിയല്ല, അതുകൊണ്ടാ ഞാൻ ഒന്നുകൂടി പോയി നോക്കട്ടെ. ആകെ കുഴപ്പമായി. രക്തമായി അറിയുന്ന പെണ്ണ കട്ടിലടിക്കേറി ഒളിച്ചോ? എന്നാ പിന്നെ എവിടെങ്കിലും പോയി ഒളിക്കുക. എവിടെങ്കിലും പോടി, വല്ല പാകിസ്ഥാൻ ബോർഡറിൽ പോയി ഒളിക്കുക. ഇതിനകത്ത് ചൊല്ലി കുരിശു വരച്ച് കമിഴ് നടന്നു. ഉറക്കം വരും. ഇവിടെ കിടന്നാൽ എന്താ? ഇവിടെ കിടന്നാൽ അയ്യോ, ആ കുഴപ്പ എന്താ? എന്റെ ചാരിത്രം നഷ്ടപ്പെടും. ആയിക്കോട്ടെ, നമ്മള് കല്യാണം കഴിക്കാൻ പോണവരല്ലേ സണ്ണിച്ച? അത് പിന്നെ സണ്ണിച്ച, അതൊക്കെ ശരിയാ. എന്റെ പൊന്നു സോണിയല്ലേ, ഇപ്പൊ ഇവിടുന്ന് പോ പ്ലീസ്. ഒന്നും പറയണ്ട, ഞാനിപ്പൊ പോണില്ല.
ഒന്നുമില്ലാതെ ആരെങ്കിലും കരയോ? ടെൽമി, എന്താ പ്രോബ്ലം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഈ ലോകത്ത് ആരും വിശ്വസിക്കാൻ കൊള്ളില്ല, സ്നേഹിക്കാൻ കൊള്ളില്ല. ഞങ്ങൾ എന്തായിരുന്നാ പറയുന്നേ? ആരും ഒന്നും ചെയ്തില്ല. ഹലോ. ഹലോ, ആരാ? സോണുകളുണ്ടോ? ആ, എന്താ കൊടുക്കാം? ഇതേ നിന്റെ ഡാഡിയാ. വേണ്ട, നീ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്ക്. അന്ന് നമ്മൾ അവിടെ വെച്ചുകൊണ്ട ആളല്ലേ? ആ, അത് ശരി. ഓ, എന്റെ മാതാവേ. ശരി ശരി, ഓക്കെ. എന്താ ഒക്കെ പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ സണ്ണിച്ചന്റെ തീരുമാനം? എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനിയൊക്കെ തീരുമാനിക്കേണ്ട ദൈവമല്ലേ? അത് കൈപ്പായാലും മധുരമായാലും രണ്ടു കൈനീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. ഒരു യാത്ര പോലും ചോദിക്കാതെ പോവാണോ? ആരുടെ യാത്ര ചോദിക്കേണ്ടത്? എല്ലാരും കൂടെ ചേർന്ന് ഇവളെ ചതിച്ചിട്ട്. സോണിയ ആരും ചതിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒന്നും ഉണ്ടാവുന്ന കരുതിയല്ല സണ്ണിച്ചൻ. വേണ്ട, ഒന്നും കേക്കണ്ട. പക്ഷേ ഇത് ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. സോണിയ, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഈ ഭൂമിയിൽ ആരുമില്ലാത്തവളാ ഞാൻ. ആരുമില്ലാത്തവരെ രക്ഷിക്കാൻ ഇപ്പൊ ഒരു അവതാര പുരുഷനുണ്ടല്ലോ. എനിക്ക് ദൈവമാണ് എന്നെ രക്ഷിച്ച ദൈവം. പക്ഷെ ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സ് പലതും മോഹിച്ചിട്ടുണ്ട്. തെറ്റാണ്, തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിലും സോണി വിചാരിക്കുന്ന പോലെ സണ്ണിച്ചൻ ഒരിക്കാൻ പറ്റ. ഇനിയധികം കുമ്പസരിക്കണ്ട. എന്നോടിത് ചെയ്തതിന് നീ അനുഭവിക്കും. പാടി സണ്ണിച്ച സോണിയ. അറിയോ അജിത് ഭായ്, പോനരേലുണ്ടിയാ? നൈ മാലു, അവന്മാരിവിടെ ഉണ്ടോ? ആര്? ഒരു പെണ്ണിനെ തെട്ടിയെടുത്ത് വന്ന് ഇവിടെ താമസിക്കുന്നല്ലേ അവന്മാര്. അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? രത്തൻ ഭായ്, നിങ്ങക്ക് ഭാഗ്യമില്ല. നേരം വിളിക്കുമ്പോ അവർ സ്ഥലം വിട്ടല്ലോ. എങ്ങോട്ട്? അത് ഞങ്ങൾക്കറിയില്ല. ഒരു വെളുത്ത സുമോയിലാണ് അവർ പോയത്. Ah!
കാഴ്ചയിൽ കലന്നുകൊണ്ട് വിശ്വസിക്കാത്തൊരവസ്ഥയായിരുന്നു സോണിയുടേത്. അഞ്ജലിയെ രക്ഷിക്കുകയായിരുന്നു എനിക്ക് എന്റെ ജീവിതത്തെക്കാൾ പ്രധാനം. അനാഥരാവുന്നവരുടെ വേദന സോണിക്ക് മനസ്സിലാവില്ല. ഇവളെന്റെ കൂടപ്പുറപ്പല്ലേ. ഇനിയെങ്കിലും പിന്നെ